ശ്രീജുമോൻ കുട്ടപ്പൻ നമ്മൾ ഈ കഴിഞ്ഞ നാൽപ്പത്തി ദിവസം കണ്ടത് ഇരുപത് ആത്മഹത്യകളാണ് ഈ പറയുന്ന എന്ത് കോവിഡിൻ്റെ മനോഗതി പ്രശ്നമോ ഈ പറഞ്ഞ മനഃശാസ്ത്ര പറഞ്ഞതുപോലെ വിഷാദരോഗ പ്രശ്നമോ ഒന്നും ആയിരുന്നില്ല അതോ അതൊക്കെ കടക്കണി മൂത്തും മറ്റ് വഴിയില്ലാതെ ജീവിതം മുന്നോട്ട് നോക്കുമ്പോൾ ഇരുൾ ഇരുളടഞ്ഞതാണ് എന്ന തിരിച്ചറിവിൽ കയറടുത്ത മനുഷ്യരാണ് ഈ പറഞ്ഞ ഇരുപതിൽ ഇരുപതും ഇതാ ഇളവ് വരുന്നതോടുകൂടി ആ ഒരു പരമ്പരയ്ക്ക് ഒരു അറുതി ഉണ്ടാകും എന്ന് കരുതാമോ ഹാഷ്മി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ നോംസ് യൂസ് ചെയ്തത് വെൽക്കം ആണ് പക്ഷെ അതിന് കൊടുത്ത വിലയെന്ന് പറയുന്നത് ഇരുപത് ജീവിതങ്ങളാണ് നാൽപ്പത്തിരണ്ട് ദിവസത്തിൽ ഇരുപത് പേര് ഈ കോവിഡിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരാശരി ഓരോ രണ്ടാമത്തെ ദിവസവും ഓരോ മലയാളി ആത്മഹത്യ ചെയ്തെന്നാണ് അതിൻ്റെ കണക്ക് അവരിൽ ആ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള കാരണം നമ്മുടെ സ്റ്റേറ്റ് ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സിലുള്ള സ്റ്റേറ്റാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ കേരളത്തിലുള്ള എല്ലാ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളിലും തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങളും പൽ ലോൺ മുടക്കം വരുത്തിയിട്ടുണ്ട് അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ സാധിച്ചിട്ടില്ല ഫിനാൻഷ്യൽ സ്ട്രെസ്സ് തന്നെയായിരുന്നു കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ലോക്ക്ഡൗൺ വെച്ചപ്പോൾ കേരള പ്ലാനിംഗ് ബോർഡ് തന്നെ കണ്ടെത്തി എൺപതിനായിരം കോടിയാണ് കേരളത്തിന് സാമ്പത്തിക നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞു ഈ കൊല്ലം നമ്മൾ മുപ്പത്തൊമ്പത് ദിവസത്തെ ലോക്ക്ഡൗൺ വെച്ചപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയെടുത്തത് നാൽപ്പതിനായിരം കോടിയാണ് അപ്പോൾ ഈ വ്യവസായ സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ ആ സ്ഥാപനങ്ങൾ മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്നവരും ഉണ്ട് എഴുപത്തി മൂന്ന് ലക്ഷം ആൾക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവരും കാഷ്വൽ ലേബേഴ്സുമാണ് സെൽഫ് എംപ്ലോയിഡും കാഷ്വൽ ലേബേഴ്സും ആണ് അവരെ എല്ലാം ഇട്ടപ്പോൾ നമ്മൾ ഈ ഡിസിഷൻ എടുക്കാൻ താമസിച്ചപ്പോൾ ഇത് കഴിഞ്ഞ മാ കഴിഞ്ഞ മെയ് തൊട്ട് നമ്മൾ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഞാനിത് പല ചർച്ചകളും പറഞ്ഞാണ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇഷ്യൂ മാത്രമല്ല ലോകത്തിപ്പം അതൊരു ഹെൽത്ത് ഇഷ്യൂ മാത്രമായിട്ടല്ല കണക്കാക്കുന്നത് അതൊരു സോഷ്യോ എക്കോണമി വർക്കേഴ്സ് ഇഷ്യൂം കൂടിയാണ് ആ രീതിയിൽ കണക്കാക്കിയിട്ടാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഇത് തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുറന്നു തുറന്നുകൊടുത്ത് വാക്സിനേറ്റ് ചെയ്ത് ആൾക്കാർ വെളിയിൽ വന്നെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ സമ്മതിച്ചു കോവിഡ് കൊണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് മരിക്കും പക്ഷേ ഇത് അടച്ചു പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആത്മഹത്യയിലും ആൾക്കാർ മരിക്കും ഇനി ഹാഷ്മി ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസ് കൊടുത്തു അതായത് ഇരുപത് പേര് ഇരുപതിൽ നിൽക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എനിക്ക് എം എസ് എം ഇയിലെ ഒഫീഷ്യൽസുമായിട്ട് ഞാൻ സംസാരിച്ച് പറഞ്ഞത് പലർക്കും ഇപ്പോൾ അവർ ഏറ്റവും അവസാനം അവർ പറഞ്ഞത് ഈ വൈദ്യുതി ചാർജ് അല്ലെങ്കിൽ കെട്ടിട നികുതി ഇതൊന്നും മൊറട്ടോറിയത്തിനകത്ത് പെടുത്തിയിട്ടില്ല പുതിയ മൊറട്ടോറിയം വന്നിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ ഒന്ന് തൊട്ട് ഈ വരുന്ന ഡിസംബർ വരെ കെട്ടിട നികുതി ഞങ്ങൾ തരും ജൂലൈ ഒന്ന് തൊട്ട് ഡിസംബർ വരെ വൈദ്യുതി ചാർജുകൾ ഞങ്ങൾ തരാം ഇനി എടുത്ത കടത്തിൻ്റെ ആണെങ്കിൽ പലിശ ഞങ്ങൾ അമ്പത് ശതമാനം തരാം പക്ഷേ മാക്സിമം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മാത്രമേ തരത്തുള്ളൂ ഒഴിവാക്കി തരത്തുള്ളൂ ഇനി മറ്റ് ലോണുകൾ ലോണുകൾ എടുത്ത തവണകൾ കൃത്യമായിട്ട് നിങ്ങൾ രണ്ടായിരത്തി മാർച്ച് വരെ അടച്ചാൽ രണ്ടായിരത്തി മാർച്ച് വരെ അടച്ചാൽ നിങ്ങൾക്ക് കുറിച്ച് നമുക്ക് സംസാരിക്കാം അത് ഡിസംബർ വരെ ബാങ്കുകളുമായി ഒരു ചർച്ച നടന്നും അറിയില്ല കൃത്യം കടകളിൽ പലയാവർത്തി കൊട്ടാരത്തിൽ ആത്മഹത്യ ചെയ്ത് ഇരട്ട സഹോദരന്മാരുടെ വീട്ടിലും പലയാവർത്തി കയറി ഇറങ്ങുന്നുണ്ട് ഇതാ പാലക്കാട് വട്ടിപ്പലിശക്കാർ വീടുകൾ കയറി നിരങ്ങുന്നുണ്ട് അവർക്ക് ഈ പറയുന്ന കോവിഡിൽ നട്ടല്ലൊടി ഈ പാവങ്ങൾ നിൽപ്പാണ് എന്ന ഒരു അനുതാപവും ഇക്കാലയളവിൽ അവർ കാണിച്ചിട്ടില്ല അതാണ് ഹെൽത്ത് ഇഷ്യൂ മാത്രമായിട്ട് ഐ എസ് ഓഫീസേഴ്സും മെഡിക്സ് മാത്രം ടി പി ആർ റേറ്റ് മാത്രം വെച്ചിട്ട് ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പം അതിൻ്റെ ഒരു സോഷ്യോ എക്കോണമി വർക്കേഴ്സ് ഇമ്പാക്റ്റ് ഇവരാരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം ഇത് ശ്രദ്ധിച്ചു അവർ തുറന്നു കൊടുത്തു അവർ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തു അവർ സ്റ്റിംലസ് പാക്കേജുകൾ അനൗൺസ് ചെയ്തു റിലീഫ് പാക്കേജുകൾ അനൗൺസ് ചെയ്തു പക്ഷേ നമ്മുടെ ഇവിടെ ഇപ്പോഴും ടി പി ആർ ആയി അത് പത്തിന് താഴ്ന്നെങ്കിൽ മാത്രമേ ഞങ്ങളിത് ഓപ്പൺ ചെയ്യുകയുള്ളൂ ഓപ്പൺ ചെയ്താലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആർ ടി പി സി ആർ വേണം ഇപ്പോൾ മറ്റേ വ്യാപാരി പറഞ്ഞ പോലെ നൂറു രൂപയുടെ സാധനം മേടിക്കാൻ വരുന്ന ആൾ അറുന്നൂറ് രൂപ കൊടുത്തിട്ട് ആർ ടി പി സി ആർ എടുത്തിട്ട് വരേണ്ട സ്ഥിതിയാണ് എപ്പോഴും തലതിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് ഈ സംസ്ഥാന സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് നമ്മൾ ബയിങ് ടൈമാണ് മരുന്ന് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റിമുലസ് പാക്കേജ് അനൗൺസ് ചെയ്യാൻ നമുക്കിതൊന്ന് കണ്ടെയ്ൻ ചെയ്യാം പക്ഷേ ഇതല്ല ചെയ്യുന്ന ടി പി ആർ നോക്കിയിട്ട് ലോക്ക്ഡൗൺ അനൗൺസ് ചെയ്യുക അത് അനൗൺസ് ചെയ്ത് കഴിയുമ്പം സർക്കാർ ജീവനക്കാർക്ക് കുഴപ്പമില്ല എം എൽ എ എം പിസിന് കുഴപ്പമില്ല ഗവൺമെൻറ് ഒഫീഷ്യൽസിന് കുഴപ്പമില്ല വലിയ വലിയ കച്ചവടക്കാർക്ക് കുഴപ്പമില്ല പക്ഷേ എഴുപത്തി മൂന്ന് ലക്ഷം വരുന്ന അതിൽ ഒരാളുടെ വീട്ടിൽ ഒരാളും കൂടി കാണുമല്ലോ അപ്പോൾ ഒന്നര കോടി ഒന്ന് കൂട്ടിക്കോ മൂന്നേര കോടിയുള്ള ജനസംഖ്യ ഒന്നര കോടി ജനവിഭാഗത്തിന് അടച്ചിട്ട് പട്ടിണിയിലേക്ക് തല്ലി വിടുന്ന രീതിയിലുള്ള ഈ ഉപദേശങ്ങൾ ആരാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ഞാൻ അന്വേഷിച്ചപ്പം സോഷ്യോളജിസ്റ്റുകളില്ല സൈക്കോളജിസ്റ്റുകളില്ല ലേബർ എക്സ്പേർട്ട്സ് ഇല്ല എക്കോണമിസ്റ്റുകളില്ല എല്ലാ ഗ്രാഫ് വെച്ചിട്ട് ടി പി ആർ റേറ്റ് വെച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല കോവിഡ് കൊണ്ട് മരിച്ചില്ലെങ്കിൽ പട്ടിണി കൊണ്ട് മരിക്കും ഈ വ്യാപാരിയുടെ ആ വീഡിയോ ഞാൻ കണ്ടതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിനെ കൃത്യമായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് വ്യാപാരം തടസ്സപ്പെടുന്നത് വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ ആഷ്മിക്കറിയാം വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ അവർ തുറക്കണം എന്ന് പറയുമ്പോൾ അവർ കച്ചവടം ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുക അവിടെ ജീവനക്കാർക്ക് തുറക്കാത്ത ദിവസം കൂലി കൊടുക്കുന്നില്ല ഈ വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങളിൽ പതിനായിരം രൂപ മാത്രമാണ് മാക്സിമം കൂലി കിട്ടുന്നത് തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങൾ മിനിമം വേജസ് ആയി ഇരുപതിനായിരം പോലും കൊടുക്കുന്നില്ല പത്ത് പന്ത്രണ്ട് അത് അടച്ചിട്ട ദിവസം അവർക്ക് കിട്ടത്തില്ല സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകളാക്കി മാറ്റി ഓൺലൈൻ ക്ലാസ്സുകളാക്കി മാറ്റിപ്പോൾ ടീച്ചർമാരെ പിരിച്ചുവിട്ടോണ്ടിരിക്കുക ഏതെങ്കിലും രീതിയിൽ പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ നോക്കുമ്പോൾ പുല്ല് കെട്ടാൻ പോകുന്നതിന് രണ്ടായിരം രൂപ പിഴ ഓട്ടോ ഓടിക്കുന്നവന് ഫൈൻ കൊടുക്കുക കഴിഞ്ഞ ദിവസം വടക്കേ മലബാറിൽ നിന്ന് ഒരു ലോറി ഡ്രൈവർ ഒരു ടിപ്പർ ലോറി ഡ്രൈവർ മാല പോലെ ഫൈനിട്ട് അതിൽ പതിനയ്യായിരം തൊട്ട് അഞ്ഞൂറ് രൂപ വരെ ഉണ്ടെന്നാണ് പറയുന്നത് സോ ഈ എഴുപത്തി മൂന്ന് ലക്ഷം വരുന്ന സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള കാഷ്വൽ ലേബേഴ്സിൻ്റെ കൺസേണും കൂടി മനസ്സിലാക്കണം വ്യാപാരികളുടെ കൺസേൺ മനസ്സിലാക്കി ഇത് തുറന്നു കൊടുത്തത് സമ്മതിച്ചു പക്ഷേ ഇവരുടെ കൺസേണും കൂടി മനസ്സിലാക്കിയിട്ട് മൊറട്ടോറിയമോ ക്യാഷ് ഇൻ ഹാൻഡോ കൊടുക്കാതെ ഒരു കംബാക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല ഇല്ല എങ്കിൽ ഇത് ഇനിയും ആത്മഹത്യകൾ ഉണ്ടാകും ഇത് ഇവിടെ അല്ല നിൽക്കാൻ പോകുന്നു